നമസ്കാരം. ദാരിദ്ര്യത്തിലും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് കൈപിടിച്ചു നടത്തിയ ഒരു ഭരണാധികാരി അധികാരം ഉപേക്ഷിച്ചിരിക്കുന്നു. അരാജകത്വത്തിലേക്ക് ബംഗ്ലാദേശ് കൂപ്പുകുത്തിയതോടെ സ്വന്തം രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഗതികേടിലായിരുന്നു ഷെയ്ഖ് ഹസീനയും സഹായികളും. ഇന്നത്തെയും പോലെ ഇന്ത്യ എന്ന സുരക്ഷിത കേന്ദ്രം അവർക്കായി വാതിലുകൾ തുറന്നതിനാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന വനിത ജീവനോടെ സ്വസ്ഥമായി ഇന്ന് കഴിയുന്നു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്ന് രാജിവെച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടാൻ സൈന്യം നൽകിയത് വെറും 45 മിനിറ്റ് മാത്രമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആവശ്യ സാധനങ്ങളെല്ലാം എടുത്തുവെന്ന് ഉറപ്പുവരുത്താനോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനോ അവർക്ക് സാധിച്ചില്ല. കാരണം ജീവൻ സുരക്ഷിതമാക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഷെയ്ഖ് ഹസീന. മിലിറ്ററി ട്രാൻസ്പോർട്ട് ജെറ്റിൽ 5 ഓഗസ്റ്റ് ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഹസീന ദില്ലിക്ക് സമീപമുള്ള ഹിൻഡൻ എയർബേസിലാണ് ഇറങ്ങിയത്. തന്റെ സഹോദരിയായ ഷെയ്ഖ് റെഹാന അടുത്ത സഹായികൾക്കൊപ്പമാണ് ഹസീന ഇന്ത്യയിലെത്തിയത്. നേരെ ഇന്ത്യയിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ വന്നിറങ്ങി. ഹസീനയുടെയും റെഹാനയുടെയും അനുയായികൾക്കും സഹായികൾക്കും ഉടുതുണി എടുത്തു വെക്കാൻ പോലുള്ള സമയം കിട്ടിയില്ലെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ പ്രോട്ടോകോൾ ഓഫീസിലെ അംഗങ്ങളാണ് സംഘത്തിനുള്ള വസ്ത്രങ്ങളും നിത്യ ഉപയോഗ സാധനങ്ങളും വാങ്ങാൻ സഹായിച്ചതെന്നും വിവരങ്ങളുണ്ട്. പ്രക്ഷോഭം കണ്ടതോടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോലും അതിക്രമിച്ചു കയറിയ ആൾക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് സംഘം ഇന്ത്യയിലെത്തിയതെന്ന് ബംഗ്ലാദേശ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. പെട്ടെന്നുള്ള രാജ്യം വിടൽ ഹസീന ഉൾപ്പെടെ സംഘത്തിന് മനോവിഷമം ഉണ്ടാക്കിയിരുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു രാജ്യത്ത് രാഷ്ട്രീയ അഭയം തേടുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടരുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ത്യയിലെത്തി 3ാം ദിവസവും സുരക്ഷിതമായാണ് കഴിയുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് കുമാർ ദോവൽ നേരത്തെ ഹസീനയും സംഘവുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ബംഗ്ലാദേശിന്റെ സ്ഥാനമൊഴിഞ്ഞ ഷെയ്ഖ് ഹസീനയുടെ ഭാവി പദ്ധതികൾ ചർച്ച ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നപ്പോൾ തെരുവുകളിൽ അഴിഞ്ഞാടിയ കലാപകാരികൾ പ്രധാനമന്ത്രി ഇല്ലാതായപ്പോൾ വസതി തന്നെ കൈയടക്കി. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ നിന്ന് കലാപത്തിലേക്ക് മാറിയതും അതിവേഗമായിരുന്നു. സംവരണ നിയമം റദ്ദാക്കിയിട്ടും പ്രക്ഷോഭകരുടെ ആവശ്യം അംഗീകരിച്ചിട്ടും രാജ്യം അരാജകത്വത്തിന്റെ പാത പിന്തുടർന്നു. സംവരണ നിയമത്തിനെതിരെ തെരുവിലിറങ്ങിയവർ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും അവരുടെ ആരാധനാലയങ്ങളെയും ആക്രമിക്കുന്ന കാഴ്ചയും ആശങ്കാജനകമായ വസ്തുതയാണ്. വെബ് ഡെസ്ക് തത്വമൈനൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.